ചക്കരെ എന്താ മാമ എന്റെ വാപ്പ വിളിച്ചതേ ചിത്തുപ്പതിയില്ലട്ടോ ഈ വാപ്പാന്റെ ഫോണ് ഈ മേലാൻ എടുക്കാൻ പോണ്ട ചോറൊക്കെ കഴിച്ചു നിങ്ങൾ കഴിച്ചോ ഇമ്മമ്മ അവിടെ ഉണ്ട് ആ വരണ്ടേ അതിന് കോളേജ് ഇല്ലാത്ത ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ ആ പിന്നെന്താ ഇന്നലെ ആ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ആരാ തക്കരെ വിളിച്ചേ അത് ഇപ്പഴാണ് മമ്മ പിന്നെ ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ ഏത് നേരം ബാപ്പാന്റെ വിളി തന്നെ ഇപ്പൊ ഇങ്ങനെ പോയാലേ ശരിയാവില്ല പാട്ട് പോ എന്തുള്ളി വറകൾ കൊണ്ടുവയ്ക്കട്ടെ ഹലോ ആ ഹലോ ഓള് എവിടെയാണ് ഓള് കുളിച്ചാണ് ഓള് കുളിച്ച ഓള് കുളിച്ചു കഴിഞ്ഞിക്കണെങ്കി എന്നാലും തീക്കൊന്ന് കുളിച്ചാൻ പറയണ്ടി എന്നായിക്കോട്ടെ ബസീറേ ഇജ്ജാണ് ഏത് അന്നോട് ഞാനേ പറയണെന്ന് കരുതിട്ട് കൊറച്ച് ദിവസം മേലാലും നീ ഫോണൊക്കെ ചെറു വിളിച്ചത് ഇച്ച തീർപ്പതില്ല നിങ്ങക്ക് എന്താ കുഴപ്പം ഞാൻ എന്റെ മകൾക്ക വിളിച്ചത് നിങ്ങക്ക് എന്താ പ്രശ്നം എനിക്കിപ്പത് പറയാ എനിക്കിപ്പൊ എന്നെ ഇപ്പൊ മകളൊക്കെ പൊട്ടി മുളിച്ചിണ്ടായത് ഇത്രയും കാലം എവിടെയിരുപ്പച്ച് നിങ്ങളെ വർത്താനൊന്നും കേൾക്കണ്ട ഞാൻ എന്റെ മകൾക്ക് തോന്നുമ്പോ വിളിച്ചു ചെലപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്യും ഓള് പോരും ചെയ്യും നിങ്ങക്ക് കാണണോ എനിക്ക് തോന്നുമ്പോ കൊണ്ടുപോകാനും ഇതിനൊക്കെ ഞാൻ വരുത്തിണ്ടാക്കിയ കുട്ടിയാണ് അതിനെ വല്ലാതെ എനിക്ക് കിട്ടൂല അത് നമുക്ക് കാണാം ഇന്റെ മകള് ഉണ്ടായിക്കൊണ്ടിരിക്കേ എങ്ങനെ കെഞ്ചി പറഞ്ഞേനടാ അന്നോട് അപ്പൊ എനിക്ക് വലിയ സൗകര്യം ഉണ്ടായില്ലല്ലോ ഇപ്പൊ ഇജ് നാട്ടുകൂടി പെണ്ണും കെട്ടിയാണ് സുഖസുന്ദരായിട്ട് നടക്കുക ജിഞ്ച ഈ കുട്ടിനെ വിളിച്ചാല് വേണേ വളർത്തില്ലേ ഞാനാണ് ഓളെ ഞാൻ വിളിച്ചെന്ന് തോന്നുമ്പോ വിളിച്ചും ചെലപ്പോ ഇവിടെ കൂടുതൽ പാർപ്പിച്ചും ചെയ്യും നിങ്ങക്ക് എന്താ നഷ്ടം ഇച്ചങ്ങളോടെ അധികം വർത്താനം പറയാനൊന്നുമില്ല ഞാൻ വിളിച്ചിരിക്കുന്നത് നിന്റെ മകക്കാണ് ഓളെ ഫോണൊക്കെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഓളെ കുളിച്ചു വരുമ്പോ ഞാൻ വിളിച്ചിരിക്കുന്ന ഒന്ന് പറഞ്ഞാ മതി അല്ലെങ്കിൽ വേണ്ട നിങ്ങള് പറയേണ്ട ആവശ്യമില്ല ഓളിച്ചിങ്ങോട്ട് തിരിച്ചു വിളിച്ചോളൂ ഞാൻ അച്ചളി ഇല്ല എത്ര വിളിച്ചാന്ന് പറഞ്ഞാലേ കേൾക്കൂല ഇഞ്ചെന്തിനാ മോനെ വിളിച്ചപ്പോ വർത്താനം പറയാൻ ഉത്തരക്കണത് ഇഞ്ചപ്പല്ലേ മമ്മ വിളിച്ചത് പിന്നെ ഞാൻ ആരോടെ വർത്താനം പറയാം ഇഞ്ച് ആകല്ലോ ഇഞ്ചപ്പല്ലേ ഞമ്മേതാണ് ചെറുപ്പത്തിൽ പോയി ഇപ്പൊ ചീത്ത വിളിച്ചപ്പത്തിന് വിളിച്ചാന്ന് പറഞ്ഞാലും വിളിച്ചെന്താ പറഞ്ഞേ ഞാൻ അങ്ങോട്ട് വിളിച്ചോട്ടെ അങ്ങോട്ട് വിളിച്ചണ്ട ഞാൻ അവിടെ നിൽക്കട്ടെ അനക്ക് പഠിച്ചല്ല ആവശ്യത്തിന് അനക്ക് ഉമ്മമ്മ ഫോണ് തരും അല്ലാത്ത ആവശ്യത്തിന് ഇനി ഫോണ് മാട്ട ഇച്ചിപ്പാസൊന്ന് വിളിച്ചോക്കണം എന്തിന് എന്തെങ്കിലിങ്ങനെ ഞാനോടല്ലാതെ ആരോടെ വർത്താനം പറയാ സമാധാനമില്ലാതെ ഇനി കൊറച്ച് ദിവസം എനിക്ക് അജട്ടെ എന്നും രണ്ടും മൂന്നും നേരം കൂടുതൽ കുറച്ചു പോലെ വിളിച്ചതില്ലേ അത് മതി എന്റെ പഠിച്ചന്റെ ആവശ്യത്തിന് തെരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾ ഫോൺ എടുത്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഉമ്മ എന്തിങ്ങനെ ഇപ്പൊ വിളിച്ചാ തുടങ്ങും ഇപ്പൊ ഫോണും വാങ്ങിച്ചു അല്ലെങ്കിലും ഇമ്മമാക്ക് ഒരു സ്വഭാവ ചില ആൾക്കാരെ പറ്റും ചില ആൾക്കാരെ പറ്റൂല
കാണിച്ചു കൊടുക്കുകയാണ്. ചോറും വെച്ചൂല, കോളേജിക്കും പോവില്ല, പിന്നെന്താ കേട്ടോ, വാതിലടച്ച് കുറ്റിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും ഞാൻ. നല്ല വർത്താന ഇരിക്കേ. അല്ല, എന്തൊക്കെ മഴ വർത്താനം? കൊറേ ദിവസമായല്ലോ പന്നെ കണ്ടിട്ട്. ഇജാണെങ്കി പിന്നെ ആ ബൈക്കൊന്നോട്ട് അങ്ങോട്ട് ഇറങ്ങൂല്ല. പുറത്ത് കറങ്ങാൻ ഒരു നേരം ഒഴിവും കിട്ടിയിട്ടില്ല. പിന്നെപ്പോ വേണ്ട പോലെ മനസ്സുക്ക് ഒരു സമാധാനമല്ല. അതിപ്പോ എന്താ എനിക്ക് പറ്റി? എന്താപ്പൊ മനസ്സുക്ക് സമാധാനമില്ലായി? അതിന്റെ വർത്താനൊന്നും പറയണ്ട. ചക്കറിന്റെ വാപ്പേ പസീറെ ഓന്റെ പുളിയും പറച്ചിലൊക്കെ തുറത്തിക്കണപ്പോ ഏ തന്നെ പിന്നെ ഓനിപ്പോ ഒരു പൊളിച്ചലും പറിച്ചിലും തുടങ്ങിക്കണ്. ഇവിടുവരെ പോനെ എവിടെയെന്ന് തന്നെ പറയണത്. പെണ്ണിനോട് ഫോൺ അടിച്ചിട്ട് എടുക്കണ്ട, ഭർത്താനം പറയണ്ട, തന്തനോട് പറഞ്ഞ പെണ്ണിന് പറ്റണില്ല. അങ്ങനെയായോ? എന്നിട്ടിപ്പോ ഇന്നലെ മിഞ്ഞാന്നും ഒക്കാ പൊളിച്ചിട്ട് ഞാൻ എന്ത് കട്ടി ഫോണോട് വാങ്ങിയച്ചു. അത് നന്നായി, നന്നായി. അത് കുട്ടിക്ക് പഠിച്ചാനൊക്കെ ബാക്കിലാവില്ലേ? കുട്ടി ഇങ്ങനെ പോണമ്പോ തന്തന്റെ മുടിയും കേട്ട് തന്തനോട് വർത്താനം പറഞ്ഞ് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു പുത്രക്കാണ്. തന്നെ കൊണ്ടുപോകാനും പാർക്കാനൊന്നും ഇജ്ജ് വിട്ടുകൊടുക്കരുത്. ഇജ്ജ് വളർത്തിണ്ടാക്കിയതാണ് അതിനെ.
ഇതുവരെ എവിടെയെങ്കിലും തന്തയാണെന്ന് പറഞ്ഞാണ്ട്. ആഹാ, അതല്ലേ പുതുമ, അതിനൊന്നും അഞ്ഞു കൊടുക്കരുതേ. പിന്നെ അതുമല്ല രസം, ഓളം കുളിച്ചിലും പറച്ചിലും കൂടിയപ്പോ ഞാനെന്തട്ടി ഫോണട് മാങ്ങിച്ചിരിക്കണം. ആവശ്യത്തിന് കൊടുത്താൽ മതി ചിലപ്പോ പഠിച്ചാനൊക്കെ. അതോക്ക് പറ്റിയില്ല. ഇപ്പൊ വാതില് അടച്ചുകൂട്ടി കുത്തിർക്കാണ്, ചോറ് വെച്ചാൻ പൊളിച്ചിട്ട് പോരുന്നല്ല. ഏ, ഓളെ ഒരു കുറവ് അറിയിച്ചാതെ വളർത്തിണ്ടാക്കിയ വല്യമ്മയില്ല ഞാന്. പൊന്നാരൻ്റെ നബീസ്താത്ത എന്താണ് അവസ്ഥ? വാതിലടച്ചുട്ടി കുത്തിർക്കാണ്, ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടില്ല. എന്നിട്ടാ പിന്നെ കാട്ടതിന്? അതെന്നെ ഇപ്പൊ പറയണത്, എത്ര ഞാൻ കാട്ട്, തിന്നും കുടിച്ചൊന്നുമില്ല, മുളിച്ചാ ഉളി വെക്കണുണ്ട്. മുളിച്ചാ ഉളിയേറ്റിട്ട് എത്താ പറയണ, ഇച്ച് മാണ്ടാൻ നമ്മള് ഫോണ് വാങ്ങിയിച്ചില്ലേ, ഇച്ച് ചോറും മഞ്ഞൊന്നും മാണ്ട, വാതിലടച്ചുട്ടി കുത്തിർക്കാണ്. ഇതിന് ഞാനിങ്ങോട്ട് അടങ്ങാതിരിക്കണം. എത്ര പിന്നെ ഞാൻ കാട്ടുക, ആ ഫോണ് കൊടുക്കണോ എന്നെ സ്ഥലത്താങ്ങള് പറയും. എന്തുത്താ പകളെ എന്നോട് ഞാൻ പറയുന്നത്? ഇങ്ങനെ പാ കുട്ടി കാട്ടാൻ നിന്നാല് ഏതായാലും ഫോണിച്ച് കൊടുക്കണ്ട, അതാ നല്ലത്. ഫോണിപ്പോ ഇങ്ങോട്ട് ഒഞ്ഞു കൊടുത്താലേ കുളിച്ചിലും പറിച്ചിലും കൂടും, പിന്നെ ഓർക്ക് അങ്ങോട്ട് കൊണ്ടോണ്ടേ. പിന്നെ ഈ കുട്ടിനകത്ത് കൊണ്ടുപോലും വാർക്കലും നിർത്തലൊക്കെ ആയി കഴിഞ്ഞാല് ചിലപ്പോ എജ്ജി പിടിച്ചുകൊടുത്തൊന്നും നിൽക്കൂല കുട്ടി. നല്ലതല്ല പെൺകുട്ടികളൊക്കെ ഫോൺ. അതിപ്പോ ഞാൻ ആദ്യം എന്നോട് പറയണമെന്ന് എത്തിയതാണ്. ഓള് ഇഞ്ച പഠിക്ക കൂടെയാണല്ലോ അതിലെ കോളേജും വിട്ട് വരില്ലേ. ഇതാ ഫോണൊക്കെ നോക്കി ഇങ്ങനെ പോകും, മുന്നിൽ വല്ല കല്ലുണ്ടെങ്കിലും കൂടി ഓള് കാണൂല. 24 മണിക്കൂർ ആ കുട്ടിന്റെ കജ്ജില് ഫോണാണ്. ജയ്ക്ക് കൊടുക്കണ്ട, അടുത്തുണ്ട് വെച്ചാ അതിനെ നല്ല. അതെന്നെ നബിസ്താത്ത പറയണതേ, ഫോണഞ്ഞു കൊടുക്കണില്ല, അവളോട് ഞാൻ പറഞ്ഞേക്കണ. അത്യാവശ്യത്തിന് എഴുതാനുള്ളത് ഫോണിൽ കൂടി വരികയാണെങ്കിൽ അതെടു തരാന്ന് പറഞ്ഞേക്കണ. അവ പറ്റിയിട്ടില്ല, 35 കൊടുക്കണില്ല. കൊടുക്കണ്ട, ഓക്ക് പറ്റണ്ട, ഫോണ് കജ്ജി കൊടുക്കാക്കനെ നല്ലത്. അതന്നെ നല്ലത്. ഏയ്, എന്തുകൊണ്ടും അതന്നെ നല്ലത്. എന്നാലേ ഞാനാണ് പോയോട്ടോ. ഞാനേ മരുവള് ഓളും ഇനിയാന്ന് തിരുമ്പാൻ പോണ നേരത്തെ അവിടെ വോക്കി പോകാണ്ട് കാല് കെട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പൂജിയുന്നു. ഇന്നലെ ചാണ്ട് ഇറങ്ങാനും പോയോക്കാനൊന്നും കൂടിയില്ല. ഇന്നെങ്കിലും ഒന്ന് പോയോക്കട്ടെ, ഇതൊക്കെയാ ഓരോന്ന് കാട്ടി കൂട്ടിയോണ്ടേ. എന്നാ ആയിക്കോട്ടെ ഡി, ഞാൻ പിന്നെ ഒഴിവുണ്ടാവുമ്പോൾ കേട്ടോ. ആയിക്കോട്ടെ എന്നാ. ഇതൊക്കെയാ പറ്റിയിട്ടാവാൻ പോകുന്നുണ്ട്.